ലോകത്തിൽ നിന്ന് 123 ലേറെ രാജ്യങ്ങളിൽ കൊറോണ ബാധിച്ചിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ കുറേയധികം മരണങ്ങളുണ്ടായിരിക്കുന്നു. ഇന്ത്യയിലും കൊറോണ വന്നിട്ടുണ്ട്. കേരളത്തിലും കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം തന്നെ കൊറോണ ബാധിത പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളിലൂടെയാണ് കൊറോണ നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കുക ഈ വൈറസിൻ്റെ വ്യാപനം കുറക്കുക എന്നുള്ളതാണ്. കോവിഡ് രോഗവ്യാപനത്തെ ചെറുക്കാനുള്ള ശ്രമത്തിലാണ് ലോകത്താകമാനമുള്ള ജനങ്ങൾ. ഇതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനിൽ ഒറ്റക്കെട്ടോടെയാണ് കേരളത്തിലെ ജനങ്ങൾ പങ്കാളികളാവുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും തങ്ങളുടെ ഓഫീസിന് മുൻപിൽ കൈകൾ കഴുകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിക്ക ATMകളിലും പണം എടുക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ അണുവിമുക്തമാക്കുവാനുള്ള സാനിറ്റൈസറുകൾ ലഭ്യമാക്കി. സിനിമാ താരങ്ങളും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ബ്രേക്ക് ദി ചെയിനിന്റെ ഭാഗമായി. ഈ രോഗത്തെയും രോഗാണുവിനെയും നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് ഈ രോഗം എത്താതിരിക്കാൻ ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കഴിയുന്നതും വീട്ടിൽ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പോയേ പറ്റൂ, നമ്മുടെ തൊഴിലിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോകുന്ന ഈ പകർച്ചവ്യാധിയെ തടയാൻ കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. കഴിയുന്നതും ഹസ്തദാനം ഒഴിവാക്കുക. നമ്മളെല്ലാവരും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നതായിരുന്നു, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വിട്ടുവിട്ടിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്ര, ഓഫീസ് മുറികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെ ആളുകൾ തടിച്ചുകൂടുന്ന മറ്റിടങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഇത് പകരാം. നമ്മുടെ കൈകൾ ഏറ്റവും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. നമ്മുടെ കൈകൾ കൂടെ കൂടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം കഴുകുക. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക. ഇതുവഴി ഈ വൈറസിന്റെ വ്യാപനം നമുക്ക് തടയാൻ സാധിക്കും. ബ്രേക്ക് ദി ചെയിൻ. വരുന്ന കുറച്ച് നാളത്തേക്കെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിട്ടു നിൽക്കാം. അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ശുചിത്വം. കൈകൾ 20 സെക്കൻഡെങ്കിലും സോപ്പിട്ട് കഴുകുകയും പറ്റുമ്പോഴെല്ലാം ആൽക്കഹോൾ കണ്ടൻ്റ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് കൈകൾ വൃത്തിയാക്കുകയും ചെയ്യാം. പല പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ ഇതേപോലെ തരണം ചെയ്തിട്ടുള്ളവരാണ്. ഇതും നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂടി തരണം ചെയ്യാം. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പല വാഹനങ്ങളിലും ഇത്തരത്തിൽ കൈകൾ അണുവിമുക്തമാക്കുവാനുള്ള സംവിധാനം പല ഡ്രൈവർമാരും ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരത്തു നിന്നുള്ള ഓട്ടോ ഡ്രൈവർ അൻവർ സാദിഖ് തൻ്റെ യാത്രക്കാർക്ക് ഇത്തരത്തിൽ സൗകര്യം ഒരുക്കി നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് സാമൂഹ്യ വ്യാപനം എന്ന രോഗത്തിൻ്റെ 3ാം ഘട്ടത്തെ തടയുവാൻ കേരളം ഒരുങ്ങിയിരിക്കുന്നത്.